മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷിനെ ലോക്സഭാ പ്രോടേം സ്പീക്കർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. കൊടിക്കുന്നിലിനെ പിന്തുണച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ രംഗത്ത് വന്നു. 8 തവണ ലോക്സഭാംഗമായ കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാവ് ഭർതൃഹരിയെ ലോക്സഭയുടെ പ്രോടേം സ്പീക്കറായി തിരഞ്ഞെടുത്തത്. 7 തവണയാണ് ഭർതൃഹരി ലോക്സഭാംഗമായത്. എന്നാൽ കൂടുതൽ കാലം എം പി ആയ കൊടിക്കുന്നിലിനെ ഒഴിവാക്കിയതിനെതിരെയാണ് പ്രതിഷേധം. പാർലമെന്റിന്റെ കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് ലോക്സഭാ പ്രോടേം സ്പീക്കറെ നിയമിച്ച നടപടി പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിട്ടും കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞത് എന്തിനാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണം. സംഘപരിവാർ പിന്തുടരുന്ന സവർണ രാഷ്ട്രീയമാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നവർക്ക് എന്താണ് ബി ജെ പിയുടെ മറുപടി? പാർലമെന്ററി ജനാധിപത്യ മര്യാദകളെയും സഭയിലെ കീഴ്വഴക്കങ്ങളെയും അംഗീകരിക്കില്ല എന്ന ദാർഷ്ട്യമാണ് ബി ജെ പിക്കെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. കൊടിക്കുന്നിൽ സുരേഷിന് പ്രോടേം സ്പീക്കർ പദവി നിഷേധിച്ചത് ജനാധിപത്യ വിരുദ്ധ നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ദളിത് വിഭാഗത്തിൽപ്പെട്ട കൊടിക്കുന്നിലിനെ പ്രോടേം സ്പീക്കറാക്കാത്ത നടപടി ബി ജെ പിയും സംഘപരിവാറും പിന്തുടരുന്ന വിഭാഗീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് കരുതേണ്ടി വരും. കൊടിക്കുന്നിൽ സുരേഷിനോട് കാട്ടിയ അനീതി കേരളത്തോടുള്ള ബി ജെ പിയുടെ അവഗണനയും അവഹേളനവുമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. നടപടി മോദി സർക്കാരിന്റെ ഏകാധിപത്യ സ്വഭാവം തുറന്നു കാട്ടുന്നതെന്നായിരുന്നു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. പിന്നാക്കക്കാരുടെ സർക്കാരെന്ന് വീമ്പിളക്കുന്ന മോദി സർക്കാരിന്റെ യഥാർത്ഥ ഫാസിസ്റ്റ് മുഖമാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.